ാണ് പ്രീതി എന്ന് പറയുന്ന ഒരാൾ ഒരു മെട്രോ സ്റ്റേഷനിലെത്തി. അന്ന് അവിടുത്തെ എസ്കലേറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. തൽക്കാലത്തേക്ക് നമുക്ക് എസ്കലേറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാ, ആ എസ്കലേറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ പ്രീതി ആ എസ്കലേറ്ററിൽ കൂടെ നടന്ന് മുകളിലെത്തി. ആ നടന്ന് മുകളിലെത്താനായിട്ട് എടുത്ത സമയമാണ് T1. ഇനി മറ്റൊരു ദിവസം പ്രീതി മെട്രോ സ്റ്റേഷനിലെത്തി. അന്ന് എസ്കലേറ്റർ വർക്കിംഗ് ആയിരുന്നു. അപ്പം ആ എസ്കലേറ്ററിൽ കയറി നിന്ന് ആ എസ്കലേറ്റർ പ്രീതിനെ മുകളിലെത്തിച്ചു. അപ്പോൾ അതിന് വേണ്ടി എടുത്ത സമയമാണ് T2. നമുക്ക് കണ്ടെത്തേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ എസ്കലേറ്റർ വർക്കിംഗ് ആയിരിക്കുന്ന സമയത്ത് പ്രീതി ആ എസ്കലേറ്ററിൻ്റെ പുറത്തുകൂടെ നടന്ന് പോയാൽ എത്ര സമയം കൊണ്ട് മുകളിലെത്തും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഈ എസ്കലേറ്റർ വർക്ക് ചെയ്യാത്ത സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഇനീഷ്യലി എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല, പ്രീതി അതിൻ്റെ പുറത്തുകൂടെ നടന്നാണ് മുകളിലോട്ട് പോകുന്നത്. പ്രീതി ഒരു ഡി ഡിസ്റ്റൻസ് T1 സമയം കൊണ്ട് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, പ്രീതിയുടെ വെലോസിറ്റി V1 ഈക്വൽ ടു D/T1. ഇനി മറ്റൊരു ദിവസം വന്നു, എസ്കലേറ്റർ വർക്കിംഗ് ആയിരുന്നു, പ്രീതി എന്നെ പുറത്ത് നിന്നാണ് പോയത്. അതായത് എസ്കലേറ്ററാണ് പ്രീതിനെ മുകളിലെത്തിച്ചത്. എങ്കിൽ നമുക്ക് പറയാം എസ്കലേറ്ററിൻ്റെ വെലോസിറ്റി V2 ഈക്വൽ ടു എസ്കലേറ്റർ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതായത് പ്രീതിനെ മുകളിലെത്തിച്ച ഡിസ്റ്റൻസ് D/T2. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുവാണ്, ഈ V2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എസ്കലേറ്ററിൻ്റെ പുറത്ത് നിന്ന് V1 വെലോസിറ്റിയിൽ പ്രീതി മൂവ് ചെയ്താൽ എത്ര സമയം കൊണ്ട് പ്രീതി ഡി ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്ത് ചിന്തിക്കാം, ഈ V2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എസ്കലേറ്ററിൻ്റെ പുറത്ത് നിന്ന് പ്രീതി V1 വെലോസിറ്റി മൂവ് ചെയ്താൽ പ്രീതി യഥാർത്ഥത്തിൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് പ്രീതി മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 + V2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രീതി മുകളിലെത്താൻ എടുക്കുന്ന സമയം നമുക്ക് എങ്ങനെ എഴുതാം, T=, പ്രീതി ആകെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ÷ പ്രീതിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, അതായത് V1 + V2. ഓക്കെ, ഈക്വൾ ടു, ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, കാര്യം നമ്മുടെ ഫൈനൽ ആൻസർ ഇരിക്കുന്നത്, ആക്ച്വലി ഇത് ഫൈനൽ ആൻസറാണ്, പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസർ ഓപ്ഷനിൽ കിടക്കുന്നത് T1 and T2 ടേംസിലാണ്. അപ്പോൾ നമുക്ക് ആ ടേംസിലോട്ട് ഇക്വേഷൻസിനെ മാറ്റണം. അപ്പോൾ നമുക്ക് എഴുതാം V1 = D/T1 + V2 = D/T2. ഞാൻ രണ്ടും ഡി കോമൺ എടുക്കുന്നു, അപ്പം ഡിയും ക്യാൻസൽ ആകുന്നു. അപ്പോൾ ഇക്വേഷൻ T = 1/1T1 + 1/T2. ഡിയും ക്യാൻസൽ ആയി, ഈക്വൾ ടു 1/(ക്രോസ് മൾട്ടിപ്ലൈ) ചെയ്യുന്നു T2 + T1 / T1 T2 = T2 T1 / T1 + T2. ആൻസർ.